ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. മൂന്ന് ദിവസത്തെ സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൗപദി മുർമു അസമിലെത്തി. രാഷ്ട്രപതിയെ മന്ത്രിമാർ, മുതിർന്ന ഉദ്യോഗസ്ഥർ എന്നിവർ ചേർന്ന് സ്വീകരിച്ചു. തുടർന്ന് കാസിരംഗ ദേശീയോദ്യാനത്തിൽ രാഷ്ട്രപതി ജീപ്പ് യാത്രയും നടത്തി. പ്രോജക്ട് എലിഫന്റ് പദ്ധതിയുടെ 30-ാം വാർഷികത്തോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്ന ഗജോത്സവം നാളെ രാഷ്ട്രപതി ദ്രൗപദി മുർമു ഉദ്ഘാടനം ചെയ്യും. ഗുവാഹത്തി ഹൈക്കോടതിയുടെ വജ്രജൂബിലി ആഘോഷങ്ങളിലും രാഷ്ട്രപതി പങ്കെടുക്കും. ഏതു വെല്ലുവിളികൾ നേരിടാനും രാജ്യം സുസജ്ജമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അഴിമതിക്കെതിരായ പോരാട്ടം തുടരുമെന്ന് ശ്രീ മോദി വ്യക്തമാക്കി. ഭാരതീയ ജനതാ പാർട്ടിയുടെ 44-ാം സ്ഥാപക വാർഷിക ദിനത്തോടനുബന്ധിച്ച് പാർട്ടി പ്രവർത്തകരെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തിന് സമാപനമായി. ഇരുസഭകളും അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. കഴിഞ്ഞ മാസം 13-ാണ് സഭാ നടപടികൾക്ക് തുടക്കമായത്. അദാനി വിഷയത്തിൽ സംയുക്ത പാർലമെന്ററി സമിതി അന്വേഷണം ആവശ്യപ്പെട്ട് പ്രതിപക്ഷവും രാഹുൽഗാന്ധിയുടെ വിവാദ പരാമർശത്തിൽ മാപ്പ് പറയണമെന്നാവശ്യപ്പെട്ട് ഭരണപക്ഷവും ബഹളം തുടർന്നതോടെ സഭാ നടപടികൾ തുടർച്ചയായി തടസ്സപ്പെട്ടിരുന്നു. ഇന്നും ബഹളത്തെ തുടർന്ന് ഇരുസഭകളും നിർത്തിവച്ചിരുന്നു. തുടർച്ചയായി സഭാ നടപടികൾ തടസ്സപ്പെടുന്നതിൽ സ്പീക്കർ ഓം ബിർള അതൃപ്തി രേഖപ്പെടുത്തി. ഓൺലൈൻ വാതുവയ്പ് പ്ലാറ്റ്ഫോമുകളുടെ പരസ്യങ്ങൾ നൽകുന്നതിൽ നിന്ന് മാധ്യമങ്ങൾ വിട്ടുനിൽക്കണമെന്ന് കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം നിർദ്ദേശിച്ചു. പത്രം, സ്വകാര്യ ടെലിവിഷൻ ചാനലുകൾ, ഡിജിറ്റൽ മാധ്യമങ്ങൾ, പരസ്യ ഏജൻസികൾ എന്നിവർക്കാണ് നിർദ്ദേശം നൽകിയത്. വാതുവയ്പ്പും ചൂതാട്ടവും നിയമവിരുദ്ധമാണ്. അതിനാൽ തന്നെ പരസ്യങ്ങളും പ്രചാരണവും ചട്ടവിരുദ്ധമാണ്. 2-ാമത് G20 എംപവർ യോഗത്തിന് തിരുവനന്തപുരത്ത് സമാപനമായി. സ്ത്രീ ശാക്തീകരണവുമായി ബന്ധപ്പെട്ട ഗൗരവകരമായ ചർച്ചകളാണ് 3 ദിവസത്തെ യോഗത്തിൽ നടന്നത്. സ്ത്രീ ശാക്തീകരണം സമതയ്ക്കും സമ്പദ്വ്യവസ്ഥയ്ക്കും ഗുണപ്രദം എന്നതായിരുന്നു പ്രമേയം. കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രി മഞ്ജുപര മഹേന്ദ്രഭായി, സംസ്ഥാന വനിതാ ശിശുക്ഷേമ മന്ത്രി വീണ ജോർജ് എന്നിവർ പങ്കെടുത്തു. G20 രാജ്യങ്ങളുടെ 2-ാമത് വികസന വർക്കിംഗ് ഗ്രൂപ്പ് യോഗം കുമരകത്ത് പുരോഗമിക്കുന്നു. രോഗപ്രതിരോധവും ആരോഗ്യവും ഏറ്റവും പ്രധാനമാണെന്ന് മന്ത്രി വീണ ജോർജ്. അതിനായി ആരോഗ്യമേഖലയിൽ വലിയ പ്രവർത്തനങ്ങളാണ് നടപ്പാക്കി വരുന്നതെന്ന് ലോകാരോഗ്യ ദിനാചരണത്തോടനുബന്ധിച്ച് നൽകിയ സന്ദേശത്തിൽ മന്ത്രി പറഞ്ഞു. നാളെയാണ് ലോകാരോഗ്യ ദിനം. ഏറ്റുമാനൂർ മിനി സിവിൽ സ്റ്റേഷന്റെ ആദ്യഘട്ട നിർമ്മാണത്തിനായി 15 കോടി രൂപയുടെ ഭരണാനുമതി ലഭിച്ചതായും നിർമ്മാണം ഉടൻ ആരംഭിക്കാനുള്ള നടപടി സ്വീകരിച്ചു വരുന്നതായും മന്ത്രി വി എൻ വാസവൻ. മിനി സിവിൽ സ്റ്റേഷൻ നിർമ്മിക്കുന്ന സ്ഥലം സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഏറ്റുമാനൂർ ഭാഗത്തെ സർക്കാർ ഓഫീസുകളെ ഒരു കുടക്കീഴിൽ കൊണ്ടുവരികയാണ് ലക്ഷ്യമെന്നും മന്ത്രി പറഞ്ഞു. രാജ്യത്ത് പുതുതായി 5,300-ലധികം കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്തതായി കേന്ദ്ര ആരോഗ്യമന്ത്രാലയം. 2,800 പേർ രോഗമുക്തരായി. 98.75% രോഗമുക്തി നിരക്ക്. നിലവിൽ 25,000-ലധികം പേരാണ് കോവിഡ് ബാധിച്ച് ചികിത്സയിലുള്ളത്. കഴിഞ്ഞ സാമ്പത്തിക വർഷം ദേശീയ പെൻഷൻ പദ്ധതി, അടൽ പെൻഷൻ യോജന എന്നിവയിലായി 1,35,00,000 പേർ ചേർന്നെന്ന് കേന്ദ്ര ധനകാര്യമന്ത്രാലയം വ്യക്തമാക്കി. അടൽ പെൻഷൻ പദ്ധതിയുടെ കീഴിൽ മാത്രം 1,19,00,000 പേരാണ് കഴിഞ്ഞ സാമ്പത്തിക വർഷം ചേർന്നത്. നാവികസേനയുടെ തീരദേശ കാർ സാഹസിക യാത്രാ സംഘം കഴക്കൂട്ടം സൈനിക സ്കൂൾ സന്ദർശിച്ചു. സാഹസികത വളർത്താനും യുവതലമുറയെ ഇന്ത്യൻ നാവികസേനയിൽ ചേരാൻ പ്രേരിപ്പിക്കാനുമാണ് ഷാംനോ വരുണ എന്ന പേരിൽ പരിപാടി നടത്തുന്നത്. സൈനിക സ്കൂളിലെ കേഡറ്റുകൾക്ക് സ്പോർട്സ് കിറ്റുകളും പുസ്തകങ്ങളും ടീം അംഗങ്ങൾ കൈമാറി. 2 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി കൊറിയൻ വിദേശകാര്യമന്ത്രി പാർക്ക് ജിൻ നാളെ ഡൽഹിയിലെത്തും. ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ, വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ എന്നിവരുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. മുതിർന്ന കോൺഗ്രസ് നേതാവ് എ കെ ആന്റണിയുടെ മകൻ അനിൽ ആന്റണി BJPയിൽ ചേർന്നു. ഇന്ന് ന്യൂഡൽഹിയിലെ പാർട്ടി ആസ്ഥാനത്ത് കേന്ദ്രമന്ത്രിമാരായ പീയൂഷ് ഗോയൽ, വി മുരളീധരൻ എന്നിവരുടെ സാന്നിധ്യത്തിലാണ് BJP അംഗത്വം സ്വീകരിച്ചത്. എന്നാൽ അനിൽ ആന്റണിയുടെ തീരുമാനം തെറ്റായിപ്പോയെന്ന് എ കെ ആന്റണി പ്രതികരിച്ചു. റിസർവ് ബാങ്ക് ദ്വൈമാസ പണനയം പ്രഖ്യാപിച്ചു. റിപ്പോ നിരക്കിൽ മാറ്റമില്ല. നിരക്ക് 6.5% തുടരുമെന്ന് അവലോകന യോഗത്തിന് ശേഷം റിസർവ് ബാങ്ക് ഗവർണർ ശക്തികാന്ത ദാസ് മുംബൈയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഭൂരഹിത ഭവനരഹിതരുടെ പുനരധിവാസത്തിനായി പൂർത്തീകരിച്ച 4 ലൈഫ് ഭവന സമുച്ചയങ്ങൾ ശനിയാഴ്ച കണ്ണൂർ ജില്ലയിലെ കടമ്പൂരിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. കടമ്പൂരിലെ വീടുകളുടെ താക്കോൽദാനവും മുഖ്യമന്ത്രി നിർവഹിക്കും. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.